കൂരാലിയിൽ നാട്ടുചന്തയ്ക്ക് തുടക്കമായി കൂരാലി സ്വാശ്രയ കാർഷിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫേസിന്റെയും ഇളങ്ങുളം സർവീസ് സഹകരണ ബാങ്കിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് നാട്ടുചന്തയ്ക്ക് തുടക്കം കുറിച്ചത് കൂരാലി സ്വാശ്രയ കാർഷിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫേസ് സെന്ററിന്റെയും ഇളങ്ങുളം സർവീസ് സഹകരണ ബാങ്കിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് കൂരാലി നാട്ടുചന്ത പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ ചൊവ്വാഴ്ചകളും കൂരാലി കവലയിൽ പ്രവർത്തിക്കുന്ന നാട്ടുചന്തയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലേലത്തിൽ വെച്ച് ന്യായവില ഉറപ്പാക്കുന്നു വിഷരഹിത പച്ചക്കറികൾ വാഴക്കുല ചേന ചേമ്പ് കാച്ചിൽ കപ്പ തുടങ്ങിയ നടുതലകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും നാടൻമുട്ട ശർക്കര തേൻ കോഴി താറാവ് മുയൽ കാട മത്സ്യം എന്നിവയും മാർക്കറ്റിൽ ലഭ്യമാണ് ചൊവ്വാഴ്ച രാവിലെ ആരംഭം കുറിച്ച നാട്ടുചന്തയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു ഈ നാട്ടുചന്തയ്ക്ക് വേണ്ട ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സർക്കാരിനെ കൊണ്ട് ഇത് തയ്യാറാക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഞാൻ ഏത്തവാഴയുടെ കാര്യം പറഞ്ഞത് ഏത്തവാഴ വെട്ടി കൊല വെട്ടി ആ കൊല കിട്ടുന്ന വിലയ്ക്ക് മാർക്കറ്റ് വിറ്റു അതേസമയം അതിൻ്റെ വാഴപ്പിണ്ടിയും പയറും വാഴച്ചുണ്ടും പയറും ഇതൊക്കെ തോരനാക്കി ടെട്രാ പാക്കിൽ അയക്കുന്ന കയറ്റി അയക്കണ്ട ഇവിടെ തന്നെ പോകും നല്ല മാർക്കറ്റാണ് അത്തരം ചില ചെറിയ സംവിധാനങ്ങളുടെ ഒരു ചെറുകിട വ്യവസായം എന്ന രീതിയിൽ ആരംഭിക്കാമെങ്കിൽ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ പ്രോത്സാഹനവും കിട്ടും ആളുകൾക്കൊരു തൊഴിലാകും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷരഹിതമായ കാർഷിക വിഭവങ്ങളുടെ കുക്ക് ചെയ്ത വിഭവങ്ങൾ കിട്ടാനിടയാകും അതിനുവേണ്ടി അത്തരം ഒരു ശ്രമങ്ങൾ അത് പല ഓരോന്നിനും ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ വാല്യൂ അഡീഷൻ ഉണ്ട് ആ വാല്യൂ അഡീഷൻ എന്നുള്ള സംഭവം കൂടെ ചെയ്യണം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB സുമംഗലാദേവി കൃഷി വകുപ്പ് ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ വിവിധ സാമൂഹിക സാംസ്കാരിക കാർഷിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ക്യാബിനറ്റ് ന്യൂസ് പള്ളിക്കത്തോട്